എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഭവം കേട്ടാലോ. ഇത്തവണ അനുഭവം നമ്മൾ അനുഭവം ആർക്കാണ് ഉണ്ടായത് അവർ തന്നെ അത്രയും തീവ്രമായിട്ട് പറയുകയാണ്. അപ്പൊ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നാ ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് അമ്മേന്ന് വിളിച്ചു. അയ്യോ, അമ്മേന്ന് വിളിച്ചു. അതാണ്, അതെന്താന്ന് വെച്ചാല് ഞാന് അത് ഭയങ്കര ഒരു സംഭവാ. ഞാന് ഇങ്ങനെ ക്യൂ 6 മണിക്കൂർ ക്യൂ നിന്ന്, 5 മണിക്ക് ക്യൂല് നിന്നതാണ് എനിക്ക് ദർശനം കിട്ടിയത് രാത്രി 10 മണിക്ക്. അപ്പൊ അതുവരെ എന്ന് പറഞ്ഞാല് എനിക്ക് പിറ്റേത്തെ ദിവസത്തിന്റെ പിറ്റേ 18-ാം തീയതി ഇങ്ങോ ഖത്തറിലോട്ട് തിരിച്ചു വരേണ്ടതാ. അപ്പൊ ഞാൻ ഇത്രയും സമയം നിന്ന് നിന്ന് എനിക്ക് ഒരു ക്ഷീണവും വന്നില്ല. ക്ഷീണം വരുമ്പോൾ നമുക്ക് വെള്ളം കൊണ്ട് തരുന്നുണ്ടല്ലോ അവിടുന്ന്. അപ്പൊ വെള്ളം കുടിക്കുന്നുണ്ട്. ഞാനും എന്റെ ഇള ഹസ്ബൻഡിന്റെ ഇളയമ്മയും എന്റെ മോളും എന്റെ ഡ്രൈവറും ആണ് ഉണ്ടായത്. അപ്പൊ അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു 5-6 മണിക്കൂറോളം ക്യൂല് നിന്ന് ഭഗവാന്റെ അടുക്ക് എത്തിയപ്പോ, കാരണം നിറഞ്ഞ മനസ്സ് ഭഗവാനായിരുന്നു, അതുകൊണ്ട് ക്ഷീണം ഒന്നും അറിഞ്ഞില്ല. അത്രക്ക് ഭക്തിയോടെയാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പൊ അങ്ങനെ കേറി, ഉള്ളില് കേറി ഭഗവാനെ കണ്ടു. ശരിക്കും എനിക്ക് എന്റെ ആത്മാവ് തൊട്ടിട്ടില്ല, ഇങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി ഭഗവാന്റെ. അന്ന് ആലി ഊഞ്ഞാലാടുന്ന ഭഗവാനായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടു, അവിടുന്ന് തൊഴുത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ വന്നു. അപ്പൊ രാത്രി 10 മണി ആവാറായി. അപ്പോ തൊഴുത് നമ്മള് താമരക്കണ്ണന്റെ അവിടെ എത്തിയെടുക്കുന്ന, ഞാൻ ഇങ്ങനെ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ ഇതുവരെ താമരക്കണ്ണനെ കണ്ടിട്ടായിരുന്നില്ല. അപ്പൊ അവിടെ എത്തിയെടുക്കുന്നത് ഞാൻ ഇങ്ങനെ എന്റെ ഭഗവാനെ ഞാൻ ഓടി ചെന്നു അവിടെ. അപ്പൊ എന്റെ ഭഗവാനെ താമരക്കണ്ണൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് ഒന്ന് കാണിച്ചു തരുവോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കരഞ്ഞു. ഞാൻ പറയുന്നതൊക്കെ ആൾക്കാര് കേൾക്കുന്നുമുണ്ട്. എനിക്ക് ആരെങ്കിലും അപ്പോഴാണ് അവിടെ ആ ഗ്രീസ് അടക്കുന്നില്ലേ, നമ്മള് മണിക്കൂർ അങ്ങോട്ടേക്ക് പോന്ന, അവിടെ അവര് ക്ലോസ് ചെയ്തു, സന്ധ്യ സമയത്ത് എന്തോ ക്ലോസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോഴേക്കുണ്ട് അവിടെ ഒരാള് വന്ന് നിൽക്കുന്നു. നിന്നിട്ട് പെട്ടെന്ന് ഞാൻ തിരി, ഒരാളെ അവിടെ ജോലി ചെയ്യുന്ന ആരെയും കാണുന്നില്ല. പെട്ടെന്ന് ഒരാൾ അവിടെ നിന്നിട്ട് ഞാൻ ചോദിക്കുക, താമരക്കണ്ണൻ എവിടെയെന്ന്, എന്നെ ഭയങ്കര ആകാംക്ഷയിൽ ചോദിക്കുക. അപ്പോ അവര് പറഞ്ഞു, അയാള് എന്നെക്കാളും എത്രയോ വയസ്സ് മൂത്ത ആളാണ്, പക്ഷെ അയാളെ എന്നെ വിളിക്കുക, അമ്മയെ അമ്മയെ താമരക്കണ്ണനെ ഇപ്പൊ കാണാൻ പറ്റില്ലല്ലോ, അമ്മ ഇവിടെ സ്റ്റേ ഉണ്ടോ, അപ്പോ അമ്മ എങ്ങനെയാന്ന്, നാളെ എന്തൊക്കെയാ പരിപാടി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്റ്റേ ഉണ്ട്, എന്റെ മോൾക്കൊരു പ്രാർത്ഥനയുണ്ട്, തുലാഭാരം തൂക്കാനായിരുന്നു നേർന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യ, അമ്മ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഇയാള് ഉള്ളു പോയി ഒരു പേപ്പറില് അയാളുടെ നമ്പർ എഴുതിയിട്ട് എനിക്ക് കൊണ്ടുതന്നു. കൊറേ ആൾക്കാരുണ്ട്, ആരെയും ശ്രദ്ധിക്കുന്നില്ല, ആരെയും കാണുന്നില്ല. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഈ നമ്പർ തന്നിട്ട് അമ്മ എന്നെ രാത്രി 11 മണിക്ക് വിളിക്കൂ. അപ്പൊ അമ്മ നാളെ രാവിലെ ഓരോ വേർഡ് പറയുമ്പോഴും എന്നെ അമ്മ 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 എന്ന് കൂട്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, അമ്മ രാവിലെ കാലത്ത് എത്ര മണിക്കാ ഇവിടെ എത്തുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു 1:30 മണിക്ക് എത്തണം, രാത്രി 10 മണി ഇവിടെ തന്നെ കഴിഞ്ഞേ, ഭയങ്കര ടയേർഡുവാന്ന്. അപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു 1:30 മണിക്ക് എഴുന്നേറ്റ് 2:30 മണിക്കുള്ളിൽ ഞാൻ ക്യൂല് നിൽക്കും. അപ്പൊ എന്റെ അടുത്ത് പറയാ, അമ്മ ക്യൂലൊന്നും നിക്കണ്ട, 7:30 ആകുമ്പോ ആ പ്രസാദ കൗണ്ടറിന്റെ അവിടെ വന്ന് നിന്നാ മതി, അമ്മക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാ, അമ്മ സുഖമായിട്ട് പോയിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു കാരണം ഭഗവാൻ അറിയാം എന്റെ ശരീരത്തിൽ എത്ര ക്ഷീണമുണ്ട് എന്ന്. അത്രയും വീട്ടിൽ ജോലികളും, കാരണം നമ്മള് നാട് വിട്ട് വരുന്ന ഒരു സമയല്ലേ, അപ്പൊ എല്ലാ കാര്യങ്ങളും എനിക്ക് സഹായിക്കാൻ ആരും ഇല്ല. അപ്പൊ ഒരുപാട് പണിയൊക്കെ എടുത്ത് ടയേർഡായിട്ട് ഞാൻ ഇങ്ങനെ വരുവായിരുന്നു. അപ്പൊ അമ്മ വീണ്ടും വീണ്ടും എന്റെ അടുത്ത് പറയാ, പിന്നെ എന്റെ മനസ്സിലൊരു ആശങ്ക, ദൈവമേ എനക്ക് തുലാഭാരമൊക്കെ നടത്തണ്ടയാണ്, ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ എന്നെ പറ്റിക്കുകയാണോ ഇയാള് എന്നൊക്കെ ഒരു തോന്നല്. എന്നിട്ട് വീണ്ടും വീണ്ടും എന്റെ അടുത്ത് പറയാ, അമ്മ സമാധാനമായിട്ട് പോയി ഉറങ്ങിക്കോളൂ, 7:30 മണിക്ക് ഇവിടെ ഞാൻ വരും, അമ്മ ഉറങ്ങൂ, എന്നെ വിശ്വസിക്കൂ, വീണ്ടും വീണ്ടും എന്റെ അടുത്ത് പറയാ ഇയാള്. എന്നിട്ട് ഞാൻ അതേപോലെ, എനിക്ക് അപ്പൊ തൊട്ടിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത, എനിക്ക് ക്ഷീണവുമില്ല ഒന്നുമില്ല, എന്റെ മോളടക്കം ഹാപ്പി. ഇത് ആരാ വന്ന് തന്നെ, ഈ അമ്മേനെ ഇങ്ങനെ പരിചയം, ഇതെന്താ സംഭവം, ഇവിടെ എന്താ അത്ഭുതം നടക്കുന്നത്, ഞാൻ എനിക്കൊന്നും അറിയില്ല മോളെ, ഇത് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ഭഗവാനെ എന്നെ അമ്മേന്ന് വിളിച്ചത് അത് എനിക്ക് എവിടെയോ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടത്. എന്നിട്ട് ഞാൻ പിറ്റേത്തെ ദിവസം ഇതേ സമയത്ത് എനിക്ക് പറയാൻ എന്തോ പറയാനും കൂടി എനിക്ക് ഇത്രയും വേറെ ഒരാളോട് പറയുമ്പോ കരച്ചില്ല, പക്ഷെ നിങ്ങളടുത്ത് പറയുമ്പോ എനിക്ക് അത്രയും ആകാംക്ഷ, ഇതേ രീതിയിൽ നിങ്ങൾ പറയണേ. ഇത് ഇതേ രീതിയിൽ ഞാൻ പറയുന്നതല്ലേ, ഇത് ഈ വോയിസ് ഞാൻ ചാനലിൽ കൊടുക്കട്ടെ ഇപ്പോ അമ്മ സംസാരിച്ചത്. വേണ്ട വേണ്ട
അതല്ലേ, ഞാൻ അമ്മയല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് 43 വയസ്സാവുന്നേ ഉള്ളൂ, അയാൾ എന്നെക്കാളും മൂത്തതാ. അതല്ല, ഈ വോയിസ് കൊടുത്താലായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലേ ഫീലിംഗ് കറക്റ്റ് വരുന്നത്. അത്ര അതിൽ കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? കംപ്ലീറ്റ് ആക്കട്ടെ, പറഞ്ഞാൽ എനിക്കൊരു സമാധാനായി. അവിടുന്ന് ഞാന് ഇതേപോലെ ഞാന് 5:30 വരെ ഉറങ്ങി, വളരെ ഹാപ്പിയായി ഉറങ്ങി. പിന്നെ ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട എനിക്ക്. അവിടുന്ന് വന്ന് തിരിച്ച് 7:30 കറക്റ്റ് അവിടെ എത്തി. അപ്പോ ഈ ഞാൻ അതിലിടയിൽ ഇയാളെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളെ 7:30 പിന്നെ എത്തണം എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ അയാളെ കാണുന്നില്ല. അന്നാണെങ്കിൽ ഭയങ്കര തിരക്കും, അവരെ കാണുന്നില്ല അവിടെ. ഞാൻ എന്നിട്ട് ഉള്ളിലുള്ള ഒരാളോട് ചോദിച്ചു, ഇന്നൊരാളുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നേരെ നിങ്ങൾ അയ്യപ്പന്റെ അടുക്ക പോകൂ, അവിടെ ഉണ്ട് അവരെന്ന്. ഞാൻ ഓടി ചെന്ന് അപ്പൊക്കെ അയാൾ അവിടെ ആയിരുന്നു. അയ്യോ, തിരിച്ച് ആ സമയം തൊട്ട് എന്നെ അമ്മേന്ന് അയാൾക്ക് ഓർമ്മയില്ല, അമ്മേന്ന് വിളിച്ചിരുന്നില്ല എന്നാ. അന്ന് രാത്രി എന്നെ വിളിച്ചു, ഇന്നലെ വിളിച്ചാൽ എന്തുകൊണ്ട് ഇന്ന് എന്നെ അമ്മേന്ന് വിളിക്കുന്നില്ല, എന്നെ വിളിച്ചില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ നിങ്ങള് എന്നൊക്കെയാണ് എന്നെ പറഞ്ഞത്. അപ്പൊ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, തുലാഭാരം ചെയ്തു, VIP ടിക്കറ്റ് എടുത്തു തന്നു. ഒരു ബന്ധുവില്ല, ഒരു തരത്തിലുള്ള കണക്ഷനും ഇല്ല. എനിക്ക് VIP ടിക്കറ്റ് തന്നു, എന്നെ ഇതിനിടയിൽ കൊണ്ടുപോയി നിർത്തിച്ചു. കാരണം ഭഗവാനെ നാളെയും കൂടി എനിക്ക് കാണണേന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ നിന്നത്. അപ്പോ അതും കാണിച്ച് പിന്നെ ഞാൻ ഭഗവാനെ കണ്ടു. പിന്നെ പ്രസാദത്തിന് കംപ്ലീറ്റ് ബില്ല് ഇയാള് മുറിച്ചു തന്നു. പിന്നെ എന്നെ അമ്മേന്ന് വിളിച്ചിട്ടില്ല അയാള്. അപ്പൊ എന്നെ അമ്മേന്ന് വിളിച്ചത് എന്റെ ഭഗവാൻ തന്നെയാ. അവിടുന്ന് ഞാന് ഇതേപോലെ ഞാന് 5:30 വരെ ഉറങ്ങി, വളരെ ഹാപ്പിയായി ഉറങ്ങി. പിന്നെ ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട എനിക്ക്. അവിടുന്ന് വന്ന് തിരിച്ച് 7:30 കറക്റ്റ് അവിടെ എത്തി. അപ്പോ ഈ ഞാൻ അതിലിടയിൽ ഇയാളെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളെ 7:30 പിന്നെ എത്തണം എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ അയാളെ കാണുന്നില്ല. അന്നാണെങ്കിൽ ഭയങ്കര തിരക്കും, അവരെ കാണുന്നില്ല അവിടെ. ഞാൻ എന്നിട്ട് ഉള്ളിലുള്ള ഒരാളോട് ചോദിച്ചു, ഇന്നൊരാളുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നേരെ നിങ്ങൾ അയ്യപ്പന്റെ അടുക്ക പോകൂ, അവിടെ ഉണ്ട് അവരെന്ന്. ഞാൻ ഓടി ചെന്ന് അപ്പൊക്കെ അയാൾ അവിടെ ആയിരുന്നു. അയ്യോ, തിരിച്ച് ആ സമയം തൊട്ട് എന്നെ അമ്മേന്ന് അയാൾക്ക് ഓർമ്മയില്ല, അമ്മേന്ന് വിളിച്ചിരുന്നില്ല എന്നാ. അന്ന് രാത്രി എന്നെ വിളിച്ചു, ഇന്നലെ വിളിച്ചാൽ എന്തുകൊണ്ട് ഇന്ന് എന്നെ അമ്മേന്ന് വിളിക്കുന്നില്ല, എന്നെ വിളിച്ചില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ നിങ്ങള് എന്നൊക്കെയാണ് എന്നെ പറഞ്ഞത്. അപ്പൊ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, തുലാഭാരം ചെയ്തു, VIP ടിക്കറ്റ് എടുത്തു തന്നു. ഒരു ബന്ധുവില്ല, ഒരു തരത്തിലുള്ള കണക്ഷനും ഇല്ല. എനിക്ക് VIP ടിക്കറ്റ് തന്നു, എന്നെ ഇതിനിടയിൽ കൊണ്ടുപോയി നിർത്തിച്ചു. കാരണം ഭഗവാനെ നാളെയും കൂടി എനിക്ക് കാണണേന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ നിന്നത്. അപ്പോ അതും കാണിച്ച് പിന്നെ ഞാൻ ഭഗവാനെ കണ്ടു. പിന്നെ പ്രസാദത്തിന് കംപ്ലീറ്റ് ബില്ല് ഇയാള് മുറിച്ചു തന്നു. പിന്നെ എന്നെ അമ്മേന്ന് വിളിച്ചിട്ടില്ല അയാള്. അപ്പൊ എന്നെ അമ്മേന്ന് വിളിച്ചത് എന്റെ ഭഗവാൻ തന്നെയാ. ഒരു സംശയവുമില്ല, എന്നെ ഉറക്കി, എന്റെ ക്ഷീണം മുഴുവനും മാറ്റി. അപ്പോ എല്ലാവരും ഒരു അനുഭവം കേട്ടില്ലേ? എന്ത് തന്നെയാലും ഇതൊക്കെ തന്നെയാണ് മനോഹരമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങളോട് ഒന്നും പറയാനില്ല. നിങ്ങൾ കേൾക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക ഇത്ര അനുഭവങ്ങൾ.